എന്നെ തേടി പോലീസ് വരുന്നതും കാത്ത് ടെൻഷൻ അടിച്ച് വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ. ഇതുവരെ ആരെയും കണ്ടില്ല. ഇറ്റ്സ് ടു ലേറ്റ്. ഇനി എനിക്ക് ഉറങ്ങണം. വരുന്നുണ്ടെങ്കിൽ അവരോട് പെട്ടെന്ന് വരാൻ പറ. എന്നെ കളിയാക്കാണോ നീ? എന്റെ ഔദാര്യം കൊണ്ട് മാത്രമാ നീ ഇന്ന് രക്ഷപ്പെട്ടെന്ന് മറക്കണ്ട. പിന്നെ ഒരു ഔദാര്യം. നിങ്ങൾ പോലീസിനെ വിളിച്ചിരുന്നെങ്കിൽ ആ നിമിഷം എന്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ നിങ്ങളുടെ ഭാര്യയെ കാണിക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ നിങ്ങളുടെയും കുടുംബത്തിന്റെ അന്തസ് പറഞ്ഞ് നിങ്ങളെന്നെ രക്ഷിച്ചത്. ഇപ്പോ സമയത്രയെന്ന് നിങ്ങൾക്ക് അറിയാമോ? സമയം ചോദിക്കാനാണോ നീ ഇപ്പൊ എന്നെ വിളിച്ചത്? ഞാൻ വിളിച്ചത് എന്തിനോ ആയിക്കോട്ടെ, നിങ്ങൾ സമയം പറ. 12 മണിയായി തോന്നുന്നു. 12:45 കഴിഞ്ഞു. കഴിഞ്ഞ 15 മിനിറ്റായി ഞാൻ നിങ്ങളുടെ ഒരു വിഷ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ വിഷം? അതെ, ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ കാണില്ലെന്ന് എനിക്കറിയാം. പക്ഷേ പരിചയപ്പെട്ടതിന് ശേഷം എന്റെ ബർത്ത്ഡേ ഓർത്തു വെച്ച് ആദ്യം ആശംസ അറിയിച്ചിരുന്നത് നിങ്ങളായിരുന്നു. കഴിഞ്ഞ 3 വർഷം എനിക്കൊരു വയസ്സ് കൂടിയെന്ന് നിങ്ങളാ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത്. എന്താ, നിങ്ങൾക്കൊന്നും പറയാനില്ലേ? സോറി, സോറി നീതു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. എനിക്ക് വേണ്ടതേ നിങ്ങളുടെ ഫോർമൽ ആശംസകളല്ല. പിന്നെ കഴിഞ്ഞ 3 വർഷവും നിങ്ങൾക്കൊപ്പമാ ഞാൻ എന്റെ പിറന്നാൾ ആഘോഷിച്ചത്. ഇത്തവണയും അതിനൊരു മാറ്റം വരാൻ പാടില്ല. നാളെ ഒരു ദിവസം എനിക്ക് നിങ്ങളെ പൂർണ്ണമായും വേണം. നോ, അത് നടക്കില്ല. എന്തുകൊണ്ട്? അതുകൂടി പറ. കഴിഞ്ഞ വർഷങ്ങളിൽ ഞാനൊരു ബാച്ചലറായിരുന്നു. ഇത്തവണ എനിക്കൊരു കുടുംബമുണ്ട്. നിന്റെ ഒപ്പം എവിടേക്കും വരാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഉള്ളിടത്തേക്ക് നിങ്ങളെ വരുത്ത. ഈ പിറന്നാൾ എനിക്ക് സ്പെഷ്യലാ. കഴുത്തിലൊരു താലി അണിയിച്ചില്ലെങ്കിലും നിങ്ങൾ എന്നെ സ്വന്തമാക്കിയതിനു ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ്. നമ്മൾ ഒരുമിച്ച് തന്നെ ഈ ദിവസം എനിക്ക് ആഘോഷിക്കണം. Go to hell. നിന്റെ ഒപ്പം ഞാൻ എവിടേക്കും വരില്ല. അവള് പിന്നെയും വിളിച്ചു അല്ലേ? ഇനി ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്കറിയാം. ഈ പാതിരാത്രിയിൽ നിനക്ക് എന്താ വേണ്ടത്? ഓ, നീയാണോ ഫോൺ എടുത്തത്? ഗുഡ്. എനിക്കെന്താ വേണ്ടതെന്ന് നിനക്കറിയില്ലേ? ജീവേ തന്നെ. നീ ഈ പറഞ്ഞ ജീവ എന്റെ ഹസ്ബൻഡാ. എന്റെ ഹസ്ബൻഡിനെ ആവശ്യപ്പെടാൻ നിനക്ക് എന്താ അവകാശം? അയാളുടെ മേൽ എനിക്കുള്ള അധികാരം എന്തെന്ന് അയാൾക്കറിയാം. അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞ പറ്റില്ലല്ലോ. എനിക്കും കൂടി ആ കാര്യം ബോധ്യപ്പെടണം. വെറുതെ വഴക്കുണ്ടാക്കണ്ട കാവ്യ. ഹലോ. ഓ, ഭാര്യയുടെ ചെക്കിംഗ് കഴിഞ്ഞ് നിങ്ങൾ ഫോൺ എടുത്തോ? പറ. കൂടുതലൊന്നും പറയാനില്ല. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സ്ഥലം ഞാൻ രാവിലെ വിളിച്ച് പറയും. നിങ്ങൾ വന്നില്ലെങ്കിൽ ഒരു കേക്കും വാങ്ങി ഞാൻ ഈശ്വരമഠത്തിലേക്ക് വരും. നിങ്ങളുടെ ഭാര്യയും അച്ഛമ്മയൊക്കെ ആയി നമുക്ക് എന്റെ പിറന്നാൾ ആഘോഷിക്കാം. ഗുഡ് നൈറ്റ്. ഹലോ, ഹലോ. അവൾ എന്താ പറഞ്ഞത്? അതവനെ ഒന്നുമില്ല, വെറുതെ അർത്ഥമില്ലാത്ത എന്തൊക്കെയോ പറയുന്നു. കണ്ണീട്ടും എന്തിനാ അവളെ ഇങ്ങനെ പേടിക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഫ്രണ്ട്ഷിപ്പിനപ്പുറം ഒരു ബന്ധവും നിങ്ങൾ തമ്മിലില്ല. ഫ്രണ്ട്ഷിപ്പ് തുടരുന്നതിൽ എനിക്കൊരു വിരോധവും ഇല്ല. അതിനപ്പുറത്തേക്ക് അവള് കടക്കാൻ നോക്കിയ പോയി പണി നോക്കാൻ പറ. അല്ല, എന്താ
ഏട്ടാ ഇങ്ങോട്ട് വര. ഏട്ടാ എന്നെ വിട്. നിന്നെ വരാനല്ല പറഞ്ഞത്. ദേ ഇങ്ങോട്ടേ കൊണ്ടുവന്നെ. നീ ഒറ്റ ഒരുത്തി കാരണോ എന്റെ ജീവിതം തുലഞ്ഞത്. ഞാൻ എന്ത് തെറ്റാ എന്നോട് ചെയ്തേ? കാവ്യ എന്നെ റൂമിൽ നിന്ന് പുറത്താക്കിയ രാത്രി എന്നെ നീതുവിന്റെ അടുത്തേക്ക് തള്ളി വിട്ടത് നീയല്ലേ? അതൊക്കെ പഴയ കാലത്തെ കാര്യമല്ലേ? എന്താ കാലം കഴിയുമ്പോ ചെയ്ത തെറ്റൊക്കെ ശരിയായി മാറുമോ? അതില്ല. എന്നാലും കഴിഞ്ഞ കാല ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു ഏട്ടാ. അതൊക്കെ ഓർക്കുമ്പോ വല്ലാത്ത കുറ്റബോധമുണ്ട്. ഏതോ ഒരു പിശാച് എന്റെ ദേഹത്തെ ബാധിച്ചിരുന്ന കാലമായിരുന്നു അത്. ഏട്ടൻ എന്നോട് പൊറുക്കില്ലേ? ഇനി പൊറുത്തിട്ടും മറന്നിട്ടൊന്നും ഒരു പ്രയോജനവുമില്ല. നീതു ഇപ്പൊ പറയുന്നത് എന്താണെന്ന് നിനക്കറിയോ? ഇല്ല. അന്ന് രാത്രി ഞാനും അവളും തമ്മിൽ അരുതാത്തത് നടന്നു. അവള് പറയുന്നത് സത്യമാണോ കള്ളമാണോ പോലും എനിക്കറിയില്ല. എനിക്ക് അത്രയ്ക്ക് ബോധമില്ലാത്ത രാത്രിയായിരുന്നു അത്. നീതു പറഞ്ഞത് സത്യമായിരിക്കും ഏട്ട. പിറ്റേന്ന് രാവിലെ തന്നെ അവൾ എന്നോടത് പറഞ്ഞിരുന്നു. പക്ഷേ ഏട്ടന് വേണ്ടി ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് അവളോട് ഭാവിക്കാം. എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് വാദിക്കാം. ഏട്ടനെ അവളോടൊപ്പം വിട്ടിട്ടില്ല എന്നും പറയാം. എന്നാലും ഒരു പ്രശ്നമുണ്ട് ഏട്ടാ. അന്ന് നിങ്ങൾ ഒരുമിച്ച് കുറെ ഫോട്ടോ എടുത്തില്ലേ? അത് അവളുടെ കൈ കാണും. ആ ഫോട്ടോസ് അവൾ നിന്നെ കാണിച്ചോ? അന്നേ കാണിച്ചിരുന്നു ഏട്ടാ. ഏട്ടൻ വളരെ സന്തോഷത്തിലായിരുന്നു അവളെ സ്വീകരിച്ചത്. കാവ്യച്ചെ ഡിവോഴ്സ് ചെയ്ത് അവളെ കല്യാണം കഴിക്കാനായിരുന്നല്ലോ അന്നത്തെ പ്ലാൻ. ഇപ്പൊ എന്താ ഏട്ടാ പ്രശ്നം? അവൾ എന്താ ആവശ്യപ്പെട്ടത്? ആവശ്യം പഴയ തന്നെയാ. കാവ്യ ഉപേക്ഷിച്ച് ഞാൻ അവളെ സ്വീകരിക്കണം. മൈ ഗോഡ്, അതെങ്ങനെ നടക്കും? നടക്കില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. പക്ഷേ എല്ലാം കാവ്യയോട് പറഞ്ഞ് ആ ഫോട്ടോസും കാണിക്കുമെന്ന അവളുടെ ഭീഷണി. ഇല്ല, ഞാൻ അതിന് സമ്മതിക്കില്ല. എന്ത് വില കൊടുത്ത ഞാൻ അവളെ തടയും. ഇന്ന് അവളുടെ ബർത്ത്ഡേ. അവള് പറയുന്നിടത്ത് ഞാൻ ചെല്ലണമെന്ന അവളുടെ ഭീഷണി. അതുകൊണ്ട് രാവിലെ ഫോൺ പോലും ഞാൻ ഓൺ ചെയ്തിട്ടില്ല. നന്നായി ഏട്ടാ. ഒരിക്കലും അവളെ വിളിക്കുന്ന ഇടത്തേക്ക് ഏട്ടൻ പോവരുത്. അതൊരു ട്രാപ്പായി മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ചെന്നില്ലെങ്കിൽ ഇങ്ങോട്ട് വരുമെന്ന് അവള് പറഞ്ഞു. ഏയ്, അതവള് വെറുതെ പേടിപ്പിക്കുന്നതാ. കീർത്തിയെ കൊല്ലാൻ ശ്രമിച്ച അവളെ നമ്മൾ ഇവിടെ അടുപ്പിക്കില്ല എന്ന് അവൾക്കറിയാം. അങ്ങനെയല്ല ശിവാനി, ഏത് വിധത്തിലും പ്രശ്നം ഉണ്ടാക്കാൻ അവൾ ശ്രമിക്കും. അവളെ പോലീസിൽ ഏൽപ്പിക്കുന്ന തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ കാവ്യയ്ക്ക് എന്നോട് നല്ല നീരസമുണ്ട്. അതിന്റെ കൂടെ ഇന്നിവിടെ നീതു വന്ന എന്താ ഉണ്ടാവുന്ന എനിക്കറിയില്ല. ഏട്ടൻ പേടിക്കണ്ട, അവളെ ഞാൻ കൈകാര്യം ചെയ്തോളാം. കാവ്യച്ച് പുറത്തിറങ്ങാതെ ഏട്ടൻ സൂക്ഷിച്ചാ മതി. ഒരു മണിക്കൂറോട് കഴിഞ്ഞിട്ടാ നീതു വരുന്നെങ്കിൽ പ്രശ്നമില്ല. അപ്പോഴേക്കും കലാക്ഷേത്രയില് എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ കാവ്യ പോവും. എന്തായാലും ഏട്ടൻ കാവ്യച്ചിയുടെ അടുത്തേക്ക് ചെല്ല്. കാവ്യച്ചി പോകുന്നതിന് മുൻപ് നീതു വന്ന ഞാൻ കൈകാര്യം ചെയ്തോളാം. ശരി ഏട്ടൻ ചെല്ല്. ചെല്ല്.
സിദ്ധാർത്ഥന് സ്വന്തമെന്ന് പറയാൻ ആകെയുള്ളതൊരു അമ്മാവന്. മൂപ്പരെപ്പോഴും ദേശാടനത്തിലായതുകൊണ്ട് എൻഗേജ്മെന്റിന് വരാൻ തീരെ സാധ്യതയില്ല. അതുകൊണ്ട് ബന്ധുക്കളുടെ സ്ഥാനത്ത് ഈശ്വരമഠത്തിൽ നിന്നുള്ളവരെ കാണുള്ളൂ. പിന്നെ ഒന്നോ രണ്ടോ സുഹൃത്തുക്കളെ മാത്രമേ വിളിക്കുന്നുള്ളൂന്നാ കണ്ണേട്ടൻ പറഞ്ഞത്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു 10-25 പേരെങ്കിലും ഉണ്ടാവില്ലേ അമ്മേ? 25 പേരോ? നീ ഒന്ന് വെറുതെ ഇരിക്കണേ. നോക്ക്, വിളക്ക് വെച്ചിട്ട് ഒരു നിശ്ചയം, മോതിരമാറ്റം, അത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ കൂടാതെ സേതുവേട്ടനും രാധികേച്ചിയും മാത്രം മതി. പിന്നെ ശ്രീജിത്തിനോടൊന്ന് പറയണം, അത്രേ തന്നെ. എന്താ അമ്മ ഇത്, ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന അവസരല്ലേ, അത് വെറുതെ കളയണോ? എന്റെ പൊന്നുമോള്, ചേച്ചിയുടെ കല്യാണത്തിന് ഒന്ന് ഷൈൻ ചെയ്താ മതി, കേട്ടല്ലോ. അതിന് കല്യാണം എന്നാന്ന് പോലും തീരുമാനിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ഇതും ആഘോഷിക്കണ്ടേ? രണ്ടുപേർക്കും ഇപ്പൊ ജോലിയില്ലാത്ത സ്ഥിതിക്ക് വിവാഹം ഒരുപാട് നീണ്ടുപോയാലോ എന്ന് പേടിച്ചിട്ടാ എൻഗേജ്മെന്റ് നടത്തി വെക്കാമെന്ന് ഞാൻ വാശി പിടിച്ചത്. ഹാ, പിള്ളേരല്ലേ, വെറുതെ ഇങ്ങനെ ചുറ്റിയടിക്കുന്ന കണ്ട് നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ടല്ലോ. നാട്ടുകാരെ അല്ല മോളെ, നിന്റെ നാത്തൂനെ തന്നെയാ ആദ്യം പേടിക്കേണ്ടത്. എൻഗേജ്മെന്റ് നടത്തിയത് കൊണ്ട് അമ്മായിയുടെ വായടയ്ക്കാനൊന്നും എന്തായാലും പറ്റില്ല. ഞാന് സാറും വീട്ടുകാരുടെ സമ്മതത്തോടെ കറങ്ങി നടക്കുന്നതാവും പിന്നെ അമ്മായി പറയുന്നത്. അങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കൊന്നും വേണ്ട കേട്ടാ. അത് പിന്നെ ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. മതി മതി, ഉരുളണ്ട, മനസ്സിലിപ്പോ പുറത്തു വന്നതാന്ന് ഞങ്ങക്ക് മനസ്സിലായി. ഓ ചേച്ചി, ഒന്ന് വന്നേ, ഒരു കാര്യം പറയണ. വിടടി, എൻഗേജ്മെന്റിന്റെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. എൻഗേജ്മെന്റ് ഒക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. വാ ചേച്ചി. എന്താടി വിട്, ഇത്തിരി സീരിയസാ, ഒന്ന് വന്നേ. എന്താ ഇത്ര രഹസ്യം പറയാനുള്ളത്? ഒരു കുന്തം പറയാനുണ്ടാവില്ല, നമ്മുടെ കളിയാക്കലിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അടവ. എന്താടി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? ചേട്ടനോട് നീ പ്രപ്പോസ് ചെയ്തോ ചേച്ചി? ഇതാണോ നീ പറഞ്ഞ സീരിയസ് കാര്യം? അതെ, ഇതെന്താ സീരിയസ് അല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലേ അല്ല. ഞാനും എന്റെ ഭർത്താവും പരസ്പരം സ്നേഹിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അതിനൊരു പ്രപ്പോസലിന്റെ ആവശ്യമില്ല. പിന്നെ 10 ആഗ്രഹങ്ങൾ പറഞ്ഞ് ഞാൻ ആ പാവത്തിനെ വട്ടാക്കിയതല്ലേ, തിരിച്ച് എന്നെ ഒന്ന് വട്ടുകളിപ്പിക്കാന്ന് തോന്നിക്കാണും. അതിന്റെ പേരില ഈ ടാസ്ക് മൂപ്പർ എനിക്ക് തന്നിരിക്കുന്നത്. ചേച്ചി, ഇത് അങ്ങനെ അല്ല ചേച്ചി, ഇതൊക്കെ ഒരു രസമല്ലേ ചേച്ചി, ആ സ്പിരിറ്റിൽ അങ്ങ് എടുക്ക്. പിന്നെ ചേട്ടനെ തട്ടിയെടുക്കാൻ ആ നീത് ഉപഗ്രഹം പോലെ ചുറ്റി നടക്കുന്നത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്തുകൊണ്ടാ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും അവള് വലിഞ്ഞു കയറി വരുന്നെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അവളുടെ അതിമോഹം കൊണ്ട്, അല്ലാതെന്താ? ശരി, സമ്മതിച്ചു, അതിമോഹം തന്നെ. പക്ഷെ ആ അതിമോഹം എവിടുന്നാ വന്നെ? പറ, മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ അവൾക്ക് തോന്നാനുള്ള കാരണം എന്താ? എനിക്കറിയില്ല. നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നീയും ചേട്ടനും തമ്മിൽ മാനസികമായിട്ട് ഒരു അടുപ്പമില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളിപ്പോഴും മോസ് ആൻഡ് കാറ്റ് ഗെയിം കളിച്ചോണ്ടിരിക്കുവല്ലേ. ഇനിയെങ്കിലും ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് സ്നേഹത്തോടെ ജീവിക്കാൻ നോക്ക്. അതിന് കിട്ടിയ ഏറ്റവും നല്ല അവസര ഈ പ്രപ്പോസിങ്. നീ ഒന്ന് ആലോചിച്ചോക്ക്, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യ നിനക്ക് കിട്ടിയിരിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ പ്രപ്പോസ് ചെയ്യാം. ഹായ്, ഓർക്കുമ്പോഴൊരു റൊമാൻറ്റിക് ഫീൽ ഉണ്ട്. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ എനിക്കെന്തോ അങ്ങനൊന്നും പറയാൻ പറ്റുന്നില്ല. പറ്റുന്നില്ലേ, അതെന്താ? എനിക്കറിയില്ല. എന്റെ ചേച്ചി, ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നതിന് ഒരു ഫോർമുലയും ലോകത്ത് ആരും കണ്ടുപിടിച്ചിട്ടില്ല. നീ നിന്റേതായ സ്റ്റൈലിൽ അങ്ങ് തുറന്നു പറഞ്ഞാ മതി. അതെ, സാർ എന്നെ പ്രപ്പോസ് ചെയ്ത് എങ്ങനെയാണെന്ന് നിനക്കറിയോ? എങ്ങനെയാ? സാറ് നിന്നെ പോലൊരു മൂരാച്ചയാണെന്ന് അറിയാലോ. ഭയങ്കര ദേഷ്യപ്പെട്ട എന്നെ പ്രപ്പോസ് ചെയ്ത്. എന്റെ ഭാര്യ ആവാൻ നിനക്ക് സമ്മതാണോടി എന്നായിരുന്നു ചോദ്യം. അതുപോലെ നിനക്ക് തോന്നുന്ന രീതിയിൽ നീ നിന്റെ ഇഷ്ടം പറയടി, ചേട്ടനത് എൻജോയ് ചെയ്യുള്ളൂ. കോടതിയിൽ മിന്നുന്ന വക്കീലല്ല നീ, ആ സ്റ്റൈലായാലും മതി. യുവർ ഓണർ,
ഈ നിൽക്കുന്ന ഒന്നാം പ്രതിയായ കാവ്യ എന്ന ഞാൻ, വാദിയായ മിസ്റ്റർ ജീവ എന്ന താങ്കളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരു ജീവപര്യന്തം ശിക്ഷ തന്നെ വിധിച്ച് ജീവിതം എന്ന ജയിലിൽ അടയ്ക്കണമെന്ന് ശക്തിയുക്തം ഞാൻ ആവശ്യപ്പെടുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ എന്ന് പറഞ്ഞ് ഏത് വിളെങ്കിലും വന്ന പോയി പണി നോക്കടിന്ന് ചേട്ടൻ തന്നെ പറഞ്ഞോളൂ. ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല, ഇനി പ്രവർത്തിക്കേണ്ട സമയം. നീ ഇരിക്കേണ്ടടുത്ത് നീ ഇരുന്നില്ലെങ്കിൽ അവിടെ ആ കീതു കയറിയിരിക്കും, നോക്കിക്കോ. കാറെന്തിനാ പറഞ്ഞുവിട്ടത്? അതിൽ തന്നെ കയറി തിരിച്ചു പോകുന്നതായിരുന്നു നല്ലത്. അത്ര പെട്ടെന്ന് പോകാൻ വേണ്ടിയല്ല എന്റെ ഈ വരവ്. ഈ പടി കടക്കാൻ അനുവദിക്കില്ല ഞാൻ. ഉറപ്പാണോ? അതെ, കാവ്യച്ചിയുടെ അനിയത്തിയെ കൊല്ലാൻ നോക്കിയവളാ നീ. നിനക്കിനി ഈശ്വര മഠത്തിൽ സ്ഥാനമില്ല. എന്റെ സ്ഥാനം പിടിച്ചു വാങ്ങാനും കസേരയിട്ടിരിക്കാനും എനിക്കറിയാം. അല്ലെങ്കിൽ നിന്റെ ഏട്ടൻ പറയട്ടെ. നീതു പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. വിടില്ലെന്ന് മാത്രമല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇന്ന് കൂടുതൽ സ്ട്രോങ് ആവുകയും ചെയ്യും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ഉദ്ദേശമൊന്നും നടക്കില്ല. ഈ പറയുന്ന നീ എന്റെ നാത്തൂനായി ഈ വീട്ടിൽ ജീവിക്കുക തന്നെ ചെയ്യും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ഉദ്ദേശമൊന്നും നടക്കില്ല. ഈ പറയുന്ന നീ എന്റെ നാത്തൂനായി ഈ വീട്ടിൽ ജീവിക്കുക തന്നെ ചെയ്യും. എന്റെ വിവാഹം നടത്താൻ വേണ്ടി ഡാഡി മമ്മിയും സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരെ വിളിക്കാനാ ഞാൻ വണ്ടി തിരിച്ചയച്ചത്. അവരെന്തിനാ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നേ? ആദ്യം കേക്ക് മുറിച്ച് ഇവിടെ എന്റെ ബർത്ത്ഡേ ആഘോഷിക്കും. അത് കഴിഞ്ഞ് എന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് അവര് നിങ്ങളോട് സംസാരിക്കും. നിന്റെ ഫ്യൂച്ചറും ഈശ്വരമഠവും തമ്മിൽ എന്താ ബന്ധം? അതെന്തിനാ ഞങ്ങളോട് ചർച്ച ചെയ്യുന്നത്? ഒക്കെ വിശദമായിട്ട് ഇന്ന് ആന്റിയോട് എന്റെ പാരന്റ്സ് സംസാരിച്ചിട്ടുണ്ട്. അമ്മയോട് എന്ത് സംസാരിച്ചു എന്ന് പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. കാവ്യ ഡിവോഴ്സ് ചെയ്ത് എന്നെ സ്വീകരിച്ചോളാമെന്ന് ജീവ എന്റെ പാരന്റ്സിന് വാക്ക് കൊടുക്കണം. അതിനുവേണ്ടിയാ അവരെ ഞാൻ സ്റ്റേറ്റ്സിൽ നിന്ന് വരുത്തിയത്. നോ, ഒരിക്കലും നടക്കാത്ത കാര്യം. കാവ്യ ഞാൻ ഉപേക്ഷിക്കുകയില്ല, നിന്നെ സ്വീകരിക്കുകയില്ല. എങ്കിൽ ഞാൻ അകത്തേക്ക് കയറി അച്ഛമ്മ ചില ഫോട്ടോസ് കാണിക്കും, പിന്നെ നേരെ കലാക്ഷേത്രയിലെത്തി നിങ്ങളുടെ ഭാര്യയെ കാണും. അനിയത്തിയുടെ എൻഗേജ്മെന്റിന് മുമ്പ് അവള് നിങ്ങളുടെ സഞ്ചയനം നടത്തും. വിവാഹിതനായൊരു പുരുഷന്റെ പിന്നാലെ ഞാൻ നടക്കുന്നതിൽ എന്റെ ഡാഡിക്കും മമ്മിക്കും നല്ല ദേഷ്യമുണ്ട്. കല്യാണം കഴിക്കാവുന്ന നിങ്ങളുടെ നാവിൽ നിന്ന് ഒരു വാക്കെങ്കിലും അവർക്ക് വേണം. ഒരു വാക്കും അവർക്ക് കിട്ടില്ല. ഏട്ടന്റെ പിന്നാലെയുള്ള നടപ്പ് നീ അങ്ങ് നിർത്തിയ പ്രശ്നം തീരും. നീ തന്നെ പറയണോടി ഇതെന്നോട്? ജീവയുടെ ഭാര്യ ആക്കാവെന്ന് എന്നെ മോഹിപ്പിച്ച് കൊമ്പത്തെത്തിച്ചത് നീയാ. എന്തിനാ കൂടുതൽ പറയുന്നത്? ഇയാളെ ഞാൻ ഉറങ്ങുന്ന മുറിയിലേക്ക് തള്ളിവിടുക വരെ ചെയ്തില്ലേ നീ? പെണ്ണിന്റെ മാനത്തിന്റെ വില എന്താണെന്ന് നിന്റെ ഏട്ടനെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതാ എന്നോട് മറുത്തൊരക്ഷരം പറയാതെ കേട്ടു നിൽക്കുന്നത്. സംഭവിക്കരുതാത്തത് സംഭവിച്ചു പോയി. നീ ഞങ്ങൾക്ക് മാപ്പ് തരണം. എന്റെ ഏട്ടന്റെ ജീവിതം തകർക്കരുത്. എന്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പോയി നിന്റെ കാവ്യച്ചേ തൊഴ്, എന്നിട്ട് അവളോട് പറ അവളുടെ കണ്ണേട്ടനെ നീതുവിന് കൊടുത്തേക്കാൻ. ഞാൻ നിന്റെ കാല് പിടിക്കാൻ നീതു മാറ. എന്ത് ശല്യോ ഇത്? എന്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുതു നിന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പോയി നിന്റെ കാവ്യച്ചേ തൊഴ, എന്നിട്ട് അവളോട് പറ അവളുടെ കണ്ണേട്ടനെ നീതുവിന് കൊടുത്തേക്കാൻ.
ഞാൻ നിന്റെ കാല് പിടിക്കാൻ നീത്തു. മാറ, എന്ത് ശല്യം ഇത്! ഒക്കത്തിനും കാരണക്കാരി ഞാനാ. ഞാൻ കാരണം എന്റെ ഏട്ടന്റെ ജീവിതം നശിച്ചത്. നീ കരയാതിരിക്ക. എങ്ങനെ കരയാതിരിക്കും ഏട്ടാ? നീതുന്റെ ഡാഡി മമ്മി ഉടനെ വരല്ലേ? വരും. ഈ നിമിഷം കാവ്യക്കാൾ എനിക്ക് പേടി. അച്ഛമ്മയുടെ കാര്യം ഓർത്ത ഇതെങ്ങാനും അറിഞ്ഞ ആ നിമിഷം ഹൃദയം പൊട്ടി മരിക്കും അച്ഛമ്മ. അച്ഛമ്മ ഒന്നും അറിയിക്കാതെ ഞാൻ നോക്കിക്കോളാട്ട. നീതുവിന്റെ പേരൻസിന് ഏട്ടൻ ഇന്ന് വാക്ക് കൊടുക്കും. ഈ ശിവാനി കൊടുപ്പിച്ചിരിക്കും. മാത്രമേ ഉള്ളൂ, അവളെ ഡിവോഴ്സ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല.